കെ ആർ ജ്യോതിലാലിനെ വീണ്ടും പൊതുഭരണ വകുപ്പിൽ തിരികെ നിയമിച്ചു ഗവർണറുടെ അതൃപ്തിയെ തുടർന്ന് മാറ്റിയ ജ്യോതിലാലിനെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തിരികെ നിയമിച്ചത് സ്വർണക്കടത്ത് കേസിലെ പ്രതിയം ശിവശങ്കറിന് കൂടുതൽ ചുമതലകൾ നൽകി ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്നാണ് നേരത്തെ കെ ആർ ജ്യോതിലാലിനെ പൊതുഭരണ വകുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയത് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ചട്ടങ്ങൾ മറികടന്ന വിയോജനക്കുറിപ്പെഴുതിയ ജ്യോതിലാൽ ആ കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ഗവർണർ മുഖ്യമന്ത്രിയെ നേരിട്ട് പ്രതിഷേധമറിയിച്ചെങ്കിലും സർക്കാർ അനങ്ങിയില്ല ഇതോടെ നയപ്രഖ്യാപനത്തിൽ ഒപ്പിടലെന്ന കടുത്ത നിലപാട് ഗവർണർ സ്വീകരിച്ചു തുടർന്നാണ് സർക്കാർ തിരക്കിട്ട് ജ്യോതിലാലിനെ പൊതുഭരണ വകുപ്പിൽ നിന്നും മാറ്റിയത് വീണ്ടും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ജ്യോതിലാലിനെ തിരികെ നിയമിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു സ്വർണക്കടത്ത് കേസിലെ പ്രതി എം ശിവശങ്കറിനും കൂടുതൽ ചുമതലകൾ നൽകി മൃഗസംരക്ഷണത്തിന്റെയും മൃഗശാലയുടെയും ചുമതലകളാണ് നൽകിയത് കെ എസ് ശ്രീനിവാസിനെ ഫിഷറീസ് സെക്രട്ടറിയായും ഷിങ്കു ബിസ്വാളിനെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സെക്രട്ടറിയായും അജിത് കുമാറിനെ പൊതുമരാമത്ത് സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട് ജ്യോതിലാലിനെ തിരികെ നിയമിച്ചതിൽ ഗവർണറുടെ നിലപാട് നിർണായകമാകും ജനം തിരുവനന്തപുരം